ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. കർത്താവിൻ്റെ തിരുസന്നിധിയിൽ അനുഗ്രഹീതമായ ഈ നല്ല ദിവസം വിശേഷിയാൽ സഭായോഗത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വേള ദൈവപാദപീഠത്തിലായിരിക്കാൻ ദൈവം നമുക്ക് തരുന്ന നല്ല സാവകാശത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ പുകഴ്ത്തുകയും ചെയ്യുന്നു. കർത്താവ് നല്ലവനും വിശ്വസ്തനുമാകയാൽ ദൈവം എപ്പോഴും നമ്മോട് കൂടെ ഇരിക്കുന്നവനും നമ്മെ താങ്ങുന്നവനും നടത്തുന്നവനുമൊക്കെ ആയിരിക്കയാൽ വീണുപോകാതെ ക്ഷീണിച്ചു പോകാതെ കഴിഞ്ഞ വീട്ടിലെ സഭായോഗത്തിന് ശേഷം ഒരുപക്ഷെ ഞങ്ങളുടെ പ്രേക്ഷകരിൽ പലർക്കും വീട് വിട്ട് പുറത്തിറങ്ങാൻ പറ്റാത്ത ശാരീരിക ക്ലേശങ്ങൾ കണ്ടേക്കാം. എങ്കിലും ദൈവമായ കർത്താവ് നമുക്ക് മനസ്സിന് ധൈര്യം തന്ന് ഈ ഭൂമിയുടെ മുഖത്ത് ഒരിക്കൽ കൂടെ ഒരു സഭായോഗം കൂടെ ദൈവം തന്നതോർത്ത് ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. സന്തോഷത്തിൻ്റെ നിറവോടെ കർത്താവിൻ്റെ സന്നിധാനത്തിൽ നമുക്ക് ഒരുമിച്ച് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾക്കായി കാതോർക്കാം. ദൈവസന്നിധാനത്തിൽ വായിച്ച സങ്കീർത്തനത്തിൽ നിന്ന് ചില കാര്യങ്ങൾ പരിശുദ്ധാത്മ പ്രേരണയിൽ ഓർപ്പിച്ച് ഞാൻ നിങ്ങളെ ആത്മാവിൽ ബലമുള്ളവരാക്കി തീർക്കാൻ കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുകയാണ്. സങ്കീർത്തന പ്രബോധനത്തിലൂടെ ആരാധനയുടെ അടുത്ത ഭാഗത്തേക്ക് കടക്കുമ്പോഴേക്കും നമ്മുടെ മനസ്സിന് ധൈര്യവും പ്രത്യാശയുടെ വർധനവും ഒക്കെ തന്ന ദൈവം നമ്മെ കരുതേണ്ടതിന് നമുക്കൊരുമിച്ച് ദൈവത്തിന് തിരുമുമ്പാകെ സങ്കീർത്തനത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാം. 142 സങ്കീർത്തനം ദാവീദ് രാജാവിൻ്റെ സങ്കീർത്തനമാണ്. ദാവീദിൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ട്രാജഡിയായ സകല സങ്കടങ്ങളും ജീവിതത്തിൽ പേറി നിൽക്കുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിൽ രചിച്ച സങ്കീർത്തനമാണെന്ന് അതിൻ്റെ തലവാചകത്തിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. മനോഹരമായിരിക്കുന്ന ഒരു പാർപ്പിടത്തിൽ പാർക്കുമ്പോഴല്ല, ഗുഹയിലായിരുന്നപ്പോഴാണ് ഈ സങ്കീർത്തനം രചിച്ചതെന്ന് സങ്കീർത്തനത്തിൻ്റെ പശ്ചാത്തലത്തിൽ എഴുതിയിട്ടുണ്ട്. ജീവിതത്തിൻ്റെ സാഹചര്യത്തിൽ വീടും ഒക്കെ ഉണ്ടായിരുന്ന ആളാണ്, പക്ഷേ ഐസിൻ്റെ ഇടയിൽ ഗുഹയിൽ ഒന്നിലധികം പ്രാവശ്യം അദ്ദേഹം ഗുഹയിൽ പാർത്തിട്ടുണ്ടെന്ന് പറയുന്നു. ഏത് സാഹചര്യത്തിലാണ്, ഏത് ഗുഹയിലാണെന്ന് അഡ്രസ്സ് ചെയ്തിട്ടില്ലെങ്കിലും അങ്ങനെ ഒരു ഇടുങ്ങിയ സാഹചര്യം, ഗുഹയിലെ വാസം സുന്ദരമായിരിക്കാൻ സാധ്യതയില്ലല്ലോ. ഭയപ്പെട്ട് ഭീതി നിറഞ്ഞ് ഉൾക്കിടിലം കൊണ്ട് സാഹചര്യങ്ങളുടെ വലിയ സമ്മർദ്ദ നിമിത്തം ഒതുങ്ങി പുറത്തിറങ്ങാൻ പറ്റാതിരിക്കുന്നൊരു സാഹചര്യമായിരിക്കും ഗുഹയിൽ പാർക്കുന്ന കാലമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മനുഷ്യൻ പാർക്കേണ്ടത് ഗുഹയിലല്ല. സ്തോത്രം, ഗുഹയിൽ പാർക്കുന്ന ജീവികൾ ഈ ലോകത്തിലുണ്ട്. പക്ഷേ മനുഷ്യനെ ദൈവം അനുവദിച്ചിരിക്കുന്ന പാർപ്പിടങ്ങളുണ്ട്. ഏദൻ തോട്ടം മുതലിങ്ങോട്ട് ദൈവം മനുഷ്യന് പാർക്കാൻ വേണ്ടിയിട്ടുള്ള അനുവദനീയമായിരിക്കുന്ന കാര്യങ്ങളെ ക്രമീകരിച്ചിട്ടുണ്ട്. പക്ഷെ പാർക്കേണ്ട സ്ഥലത്ത് പാർക്കാതിരിക്കാൻ ശത്രു പലപ്പോഴും പല അടവുകൾ ചെയ്യുന്നവനാണ്. നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ, കർത്താവ് ഗദരദേശത്ത് ചെന്നപ്പോൾ ഒരു മനുഷ്യനുണ്ടായിരുന്നു, അവന് വീടുണ്ടായിരുന്നു, വീട്ടുകാരുണ്ടായിരുന്നു. പക്ഷെ അവനെ പിശാച് കൊണ്ടുപോയി ശവക്കല്ലറയിലാണ് പാർപ്പിച്ചിരുന്നത്. അതാഗ്രഹിച്ചിട്ടായിരിക്കുകയല്ല, പക്ഷേ പാർക്കേണ്ടടത്ത് പാർക്കാതെ വീട്ടിലാണ് ജീവിതം ചെലവഴിക്കേണ്ടത്. അതിനർത്ഥം 365 ദിവസവും വീട്ടിൽ നിന്ന് ഇറങ്ങാതെ പുറത്തിറങ്ങണം എന്നുള്ളതല്ല. ഒരു ഭവനവാസിയാണ് മനുഷ്യൻ. ബൈബിളിൻ്റെ പശ്ചാത്തലത്തിലും സാമൂഹ്യ പശ്ചാത്തലത്തിലും മനുഷ്യൻ മരക്കൊമ്പിൽ ഏറുമാടം വെച്ച് കെട്ടി കിടക്കേണ്ടവനല്ല, ഗുഹയ്ക്കകത്ത് പോയി ചാക്ക് വിരിച്ച് കിടക്കേണ്ടവനല്ല, ചവക്കോട്ടെ പോയി കഞ്ചാവ് അടിച്ച് കിടക്കേണ്ടവനല്ല, ജയിലിൽ പോയി കയ്യാമം വെച്ച് കിടക്കേണ്ടവനല്ല, ആശുപത്രിയിൽ പോയി ട്രിപ്പിട്ട് കിടക്കേണ്ടവനുമല്ല. പിന്നെ സാഹചര്യങ്ങൾ അങ്ങനെ കൊണ്ടെത്തിക്കുന്നു. മനുഷ്യൻ പാർക്കാൻ ദൈവം കൊടുത്തിരിക്കുന്നത് ഗുഹയല്ല, പാറപ്പിടപ്പുകളല്ല. അതിനൊക്കെ വേറെ വേറെ ജീവികളുണ്ട്, മരക്കൊമ്പിൽ പാർക്കാനും ഗുഹയിൽ പാർക്കാനും ഈ പറഞ്ഞ സ്ഥാനത്തൊക്കെ പാർക്കാൻ. ദൈവം അനുവദിച്ചിടത്ത് പാർക്കാൻ സമ്മതിക്കാതെ ഞാനിതിൻ്റെ ആമുഖത്തിൽ നിന്ന് ഞാൻ കുറിച്ചു വെച്ചിരിക്കുന്ന കുറിപ്പിനകത്തില്ലാത്ത പരിശുദ്ധാത്മാവിനെ പ്രേരിപ്പിക്കുന്നൊരു ദൂത് പറഞ്ഞുകൊണ്ട് സങ്കീർത്തനത്തിലേക്ക് പ്രവേശിക്കാം. നിന്നെ പാർക്കാൻ ദൈവം തന്നിരിക്കുന്ന നിന്റെ അവകാശത്തിന്മേൽ നിന്നെ പാർപ്പിക്കാതെ അതിനകത്തുനിന്ന് പുറത്തിട്ട് മറ്റ് പലയിടത്തും ആണ്ടിലെ 365 ദിവസങ്ങളിൽ സ്തോത്രം 200 ദിവസവും നിന്നെ പാർക്കേണ്ടടത്ത് പാർക്കാതെ പുറത്ത് പാർപ്പിക്കുന്ന ശത്രുവിൻ്റെ തന്ത്രങ്ങളുണ്ടെങ്കിൽ ഈ സങ്കീർത്തനത്തിലേക്ക് കയറുന്നതിനേക്കാൾ മുമ്പ് സ്വർഗസ്ഥനായ ദൈവത്തിൻ്റെ തിരുക്കൃപയാൽ ദൈവത്തോട് പ്രാർത്ഥിക്കണം, ഞാൻ പാർക്കേണ്ടടത്ത് പാർക്കാനിടയാകണം. മാത്രമല്ല, ഓരോരുത്തരും ബൈബിൾ പറയുന്നതനുസരിച്ച്, നമ്മൾ വേറൊരു പശ്ചാത്തലത്തിലേക്ക് പോകേണ്ട കാര്യമില്ല, ബൈബിള് പറയുന്നതനുസരിച്ച് തന്നെ ഓരോരുത്തരെ പാർപ്പിക്കാൻ വേണ്ടി ദൈവം അതിൻ്റെ സ്റ്റാറ്റസും സ്റ്റാൻഡേർഡും ഒക്കെ ക്രമീകരിച്ചിട്ടുണ്ട്. ദാവീദ് ഒരു രാജാവാണ്, ഒരു വീട്ടിലും അല്ല പാർക്കേണ്ടത്. രാജാവ് വീട്ടിലുണ്ടോയെന്ന് ആരും ചോദിക്കാറില്ലല്ലോ, രാജാവ് കൊട്ടാരത്തിലുണ്ടോയെന്നല്ലേ ആരും ചോദിക്കാറുള്ളൂ. സ്തോത്രം. അപ്പം രാജാവാണെങ്കിൽ ഓരോരുത്തർക്കും അവരുടെ സ്ഥിതി അനുസരിച്ചിട്ടാണ്
സ്തോത്രം. തിരുമേനിയാണെങ്കിൽ അരമനയിൽ ഉണ്ടോന്നല്ലേ ചോദിക്കുകയുള്ളൂ. സ്തോത്രം. അതിൻ്റെതായ ഒരു സ്റ്റാൻഡേർഡുണ്ട് ഓരോ സ്ഥലങ്ങളിൽ. ഇതൊക്കെ ദൈവം തരുന്നതാണ്. ഞാൻ സാങ്കേതികമായിരിക്കുന്ന ചില തെളിവുകൾ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി പറയുന്നതേ ഉള്ളൂ. സ്തോത്രം. ഓരോരുത്തരുടെ സ്റ്റാൻഡേർഡിൽ ജീവിക്കാൻ സ്വർഗസ്ഥനായ ദൈവം അനുവദിച്ചിരിക്കുമ്പോൾ ആ സ്ഥാനത്തെപ്പോലും നരകതുല്യമാക്കി മാറ്റാൻ ദുഷ്ടൻ ശ്രമിക്കുന്നെങ്കിൽ ഇന്ന് ദൈവസന്നിധിയിൽ ഈ സങ്കീർത്തനം വായിച്ച് തുടങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ പ്രബോധിപ്പിച്ച് തുടങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് എത്ര പേർക്ക് മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കാൻ പറ്റും? കർത്താവേ, പാർക്കേണ്ട സ്ഥലത്ത് പാർപ്പിക്കാൻ സമ്മതിക്കാതെ എന്നെ തള്ളി മാറ്റുന്ന സകല ദുഷ്ടശക്തികളുടെ മേലും ഇന്നത്തെ ദിവസം എനിക്കൊരു വിടുതലുണ്ടാകാനിടയാകണം. അതിൻ്റേതായ നിലവാരത്തിൽ ദൈവം നമ്മെ ആക്കി വയ്ക്കാൻ ദൈവമായ കർത്താവ് ഇടയാക്കണം. അവസാനം, ഈ ഭൂമിയിൽ മനോഹരമാക്കാൻ വേണ്ടി കാശുകൊണ്ടോ സ്വത്ര മറ്റൊരു രീതിയിൽ മനോഹരമാക്കുന്നൊരു സൗദം മാത്രമല്ല, ഈ ജീവിതത്തിനപ്പുറം പാർക്കാൻ രണ്ട് സ്ഥലമുണ്ടെന്നുള്ള കാര്യം മറക്കരുത്. ഒന്ന്, ദൈവമായ കർത്താവ് ഇവിടുന്ന് പോകുന്നതിനേക്കാൾ മുമ്പ് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് വീടൊരുക്കാൻ പോവുകയാണ്. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിന് അനേക വാസസ്ഥലങ്ങളുണ്ട്. തത്വത്തിൽ മനുഷ്യൻ സ്വത്രം മരണത്തിനപ്പുറം വസിക്കേണ്ടത് ആ വീട്ടിലാണ്. പക്ഷേ നിർഭാഗ്യവശാൽ നിങ്ങൾക്കറിയാം, ഈ ഭൂമിയിൽ വന്നുപോയ ആദാമ്യ വർഗം മുഴുവൻ ആ വീട്ടിലേക്ക് ചെല്ലില്ലെന്നറിയാം. സ്തോത്രം. നരകം ഒരിക്കലും മനുഷ്യന് വേണ്ടി ഉണ്ടാക്കിയതല്ല, അത് പിശാചിനും അവൻ്റെ ദൂതന്മാർക്കും വേണ്ടിയിട്ടാണെന്ന് അറിയാം. സ്തോത്രം. അവിടേക്ക് പോകാൻ വിടാൻ ദൈവത്തിന് ആഗ്രഹമില്ലെന്നും അറിയാം. പക്ഷേ ഇവിടുത്തെ ചെയ്തികൾ കൊണ്ട് ഒരിക്കലും അവസാനം, സ്തോത്രം, ഈ പറഞ്ഞതുപോലെ നമ്മുടെ പ്രവൃത്തി ദോഷം കൊണ്ടും അറിയേണ്ടത് അറിയാത്തത് കൊണ്ടും ജീവിതത്തിൻ്റെ നിത്യത ഒരിക്കലും പോകാൻ പാടില്ലാത്തടത്ത് ചെലവഴിച്ച് അവസാനിക്കേണ്ടി വരരുത്. നമ്മൾ ഇവിടെ ദൈവമായ കർത്താവ് നമുക്ക് നമ്മുടെ അന്തസ്സിനൊത്തവണ്ണം ജീവിക്കാനുള്ള ക്രമീകരണം തരണം. അത് മാത്രം നോക്കിയാൽ പോരാ, ഇതിനപ്പുറം മരണത്തിൻ്റെ തിരശീല, സ്തോത്രം, ദേഹമെന്ന തിരശീല കീറി അതിനപ്പുറത്തേക്ക് കടക്കുമ്പോൾ നമ്മൾ എത്തേണ്ടത്, സ്തോത്രം, ദൈവം ഒരുക്കിയ ഭവനത്തിലായിരിക്കണം. അവിടെ പാർക്കാനാ ദൈവം നമ്മളെ സൃഷ്ടിച്ചത്, അവിടെ എത്താനാ ദൈവം നമ്മളെ കാത്തത്. അതുകൊണ്ട് പാർപ്പിടം എന്ന വിഷയം തന്നെ ഒരു പ്രമാദമായിരിക്കുന്ന വിഷയമാണ്. അത് ഇപ്പോൾ ഈ സങ്കീർത്തനത്തിൻ്റെ പശ്ചാത്തലത്തിൽ എടുക്കുന്നത് യുക്തിയല്ലെന്നറിയാം. വലിയ വീട് കയറി താമസനോ എല്ലപ്പോഴും ആ സമയത്ത് ആ ഭാഗത്തിൻ്റെ പ്രബലമായ ചിന്തിക്കുക. ഇന്ന് ഈ 142 സങ്കീർത്തനത്തിലെ 4 വാക്യത്തെ ആധാരമാക്കിക്കൊണ്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനാണ് പരിശുദ്ധാത്മാവിൻ്റെ പ്രാർത്ഥനയിൽ പ്രേരിപ്പിച്ചത്. ഞാൻ ആ ഭാഗങ്ങൾ ചിന്തിക്കാൻ ആഗ്രഹിക്കുകയാണ്. 142 സങ്കീർത്തനത്തിൻ്റെ 4 വാക്യം നമുക്കൊന്ന് വായിക്കാം. 4 വാക്യം ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, വലത്തോട്ട് നോക്കി കാണണമേ. അടുത്ത പദങ്ങൾ, എന്നെ അറിയുന്നവർ ആരുമില്ലല്ലോ, ശരണം എനിക്ക് പോയിപ്പോയിരിക്കുന്നു, എൻ്റെ പ്രാണന് വേണ്ടി ആരും കരുതുന്നില്ല. ആ വാക്യത്തിൽ നിന്ന് രണ്ട് വാചകങ്ങൾ, ഒന്നടവെട്ടുള്ള രണ്ട് വാചകങ്ങൾ അടിവരയിട്ട് നമ്മൾ ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി മാറ്റുകയാണ്. രണ്ടാമത്തെ സെൻറ്റൻസ് ഇങ്ങനെയാണ്, എന്നെ അറിയുന്നവർ ആരുമില്ലല്ലോ. 4 സെൻറ്റൻസ് ഇങ്ങനെയാണ്, എൻ്റെ പ്രാണന് വേണ്ടി ആരും കരുതുന്നില്ല. സ്തോത്രം. ആരും അറിയുന്നില്ല, ആരും കരുതുന്നില്ല. ഈ രണ്ട് വാചകങ്ങൾ ഞാൻ ആ സങ്കീർത്തനത്തിൽ നിന്ന് ഇന്ന് ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടി, ഞങ്ങളെ പ്രതീക്ഷിച്ച് രാവിലെ കുളിച്ചൊരുങ്ങി വീട്ടിലെ സഭാഗത്തിന് വേണ്ടി തയ്യാറായിരിക്കുന്നവർക്ക് വേണ്ടി ദൈവാത്മാവിൻ്റെ ഹൃദയത്തിൽ തന്നിരിക്കുന്ന ചിന്തയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ആഗ്രഹിക്കുക. ഞാൻ പറഞ്ഞു തുടങ്ങട്ടെ, ഈ വാക്യത്തിൽ നിന്ന് തന്നെ എത്ര വലിയ രാജാവാണെങ്കിലും എത്ര വലിയ സമ്പന്നനാണെങ്കിലും മനുഷ്യൻ്റെ ഒരു ടെൻഡൻസി അതിനകത്തൊന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. ഏത് മനുഷ്യനാണെങ്കിലും ഞങ്ങളുടെ മുമ്പിൽ അപ്പനും അമ്മയൊക്കെ ഇരിക്കുന്നുണ്ട്, സ്വത്ര കുഞ്ഞുങ്ങളുണ്ട്, പ്രായമുള്ളവരും അല്ലാത്തവരും, സമ്പന്നരും ദരിദ്രരും ഉള്ളവരും, കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിടാൻ നാളെ മുതൽ നിവൃത്തിയില്ലാതെ ഇന്നും ഒരുപക്ഷെ ഒരു നിർവാഹം ഇല്ലാതിരിക്കുന്നവരെല്ലാം ഉണ്ടായിരിക്കാം. എല്ലാം കഴിഞ്ഞ് ബാക്കിയുള്ള എല്ലാ തരത്തിലെ ആൾക്കാരുണ്ട്. പക്ഷെ മനുഷ്യൻ്റെ പൊതുവായിരിക്കുന്ന ഒരു ടെൻഡൻസി ഈ വാക്യത്തിനകത്തുനിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഞാൻ നിങ്ങളെ ഓർപ്പിക്കാം. കേൾക്കണേ ശ്രോത്ര, വാക്യം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, ഒന്ന്, എന്നെ ചിലർ അറിയണം, എന്നെ അറിയണമെന്ന് മനുഷ്യനൊരാഗ്രഹമുണ്ട്. അറിയണം എന്ന് പറയുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് ശുദ്ധമായൊരു മനസ്സിലായിരിക്കണം. എൻ്റെ വിഷമങ്ങളും വേദന അല്ല, എല്ലാവരും നോട്ടീസിൽ ഫോട്ടോയും വെച്ച് ഫ്ലെക്സിൽ സ്തോത്രം പടവും വെച്ചിരിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരെല്ലാവരും ഉണ്ടെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. പക്ഷെ മനുഷ്യൻ്റെ ഒരു പൊതുവായ കാര്യമാണ്, ആരും അറിയാത്തവരായി ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്നത് എപ്പോഴാണ്? ഗതികെട്ട് പോകുമ്പോഴാണ് അല്ലേ? കടം മേടിച്ചിട്ട് തിരിച്ചു കൊടുക്കാൻ പറ്റാതെ വരിക, സ്തോത്രം, അവിശ്വസ്തരായി തീരുക, അല്ലെങ്കിൽ കുറ്റവാളിയായി തീരുക, ആ സമയത്തൊക്കെയാണ് മനുഷ്യൻ ഒളിത്താവളങ്ങൾ തപ്പുന്നത്. ഏതെങ്കിലും തോട്ടത്തിലാണെങ്കിലും പാപം ചെയ്തപ്പോഴാണ് ആരും അറിയരുത്, ദൈവം പോലും കാണരുത് എന്ന് പറഞ്ഞുകൊണ്ട് മരച്ചോട്ടിലേക്ക് പോയത് എപ്പോഴാണ്? തെറ്റ് വന്നപ്പോഴാണ്, കുറ്റം വന്നപ്പോഴാണ്, അവിശ്വസ്തത വന്നപ്പോഴാണ്.
എന്നാൽ നോർമലി ജീവിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ആഗ്രഹമുണ്ട്, അവൻ അറിയണം സ്തോത്രം, മറ്റുള്ളവർ അറിയണം സ്തോത്രം, എൻ്റെ വേദന അറിയണം, എൻ്റെ ജീവിതം അറിയണം, കുഞ്ഞുങ്ങൾക്കടക്കം എല്ലാവർക്കും ഒരു മനസ്ഥിതിയുണ്ട്, അറിയണമെന്ന് ആഗ്രഹിക്കുന്നു. ഇവിടെ ദാവീദിൻ്റെ പ്രശ്നം, ഗുഹയിൽ പാർക്കുമ്പോൾ എന്നെ അറിയുന്നവരാരുമില്ലല്ലോ. നമ്മൾ നന്നായി നടക്കുമ്പോഴല്ല, നമ്മളെ മനസ്സിലാക്കുന്നവർ, നമ്മെ നന്നായി അറിയുന്നവരുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് പോക്കറ്റ് നിറച്ച് കാശുമായിട്ട് പൗഡറിട്ട് നടക്കുമ്പോഴല്ല, പിന്നെയോ ജീവിതത്തിലൊരു പ്രശ്നം വരുമ്പോഴാണ്, നമുക്ക് തെറ്റിദ്ധരിക്കപ്പെടുമ്പോഴാണ് നമ്മളെ ആരൊക്കെ നന്നായി മനസ്സിലാക്കി, നന്നായി അറിയുന്നു, എൻ്റെ ഈ വേദനയിൽ, എൻ്റെ ഈ പ്രശ്നത്തിൽ എനിക്ക് ഗുഹയിൽ കിടക്കേണ്ടി വന്നപ്പോൾ എന്നെ അറിയുന്ന എത്ര പേരുണ്ടെന്ന് നമുക്ക് കാണുമ്പോച്ചിരിക്കുന്നവരുണ്ട്. മിക്കവാറും എല്ലാ ദിവസവും മെസ്സേജ് അയക്കുന്നവർ കണ്ടേക്കാം. പക്ഷേ ദാവീദിൻ്റെ ഈ സങ്കീർത്തനത്തിൻ്റെ പശ്ചാത്തലത്തിൽ പറയാം, അവരെല്ലാവരും നിങ്ങളെ അറിഞ്ഞു എന്നോ അറിയുമെന്നോ വിചാരിക്കരുത്. കഷ്ടങ്ങളിൽ, പ്രയാസങ്ങളിൽ, ഒറ്റപ്പെടലുകളിൽ, അവിടെ നിൻ്റെ കുരിശിൻ്റെ ചോട്ടിൽ, നിൻ്റെ ജീവിതത്തിൻ്റെ പ്രയാസത്തിൻ്റെ നടുവിൽ അവിടെ നിന്നെ വിളിക്കാൻ ഒരാളുണ്ടെങ്കിൽ, അവിടെ നിന്നെ കാണാൻ വരാൻ ആളുണ്ടെങ്കിൽ, അവരാണ് ശരിക്കും നിന്നെ അറിയുന്നവർ. മനുഷ്യൻ ആഗ്രഹിക്കുന്നുണ്ട് അറിയണമെന്ന്. രണ്ടാമത്തെ വാചകം കൂടി ചേർത്ത് പറയാം, സ്തോത്രം, എൻ്റെ പ്രാണന് വേണ്ടി ആരും കരുതുന്നില്ല. രണ്ടാമത്തെ ഒരു ആഗ്രഹമാണ്, എനിക്ക് വേണ്ടി ആരെങ്കിലും കരുതണം, കരുതണം സ്തോത്രം. യാക്കോബിൻ്റെ ഒരു വിലാപമായിരുന്നു 20 കൊല്ലം ലാബാൻ്റെ വീട്ടിൽ പോയി അടിമവേല ചെയ്ത് സ്തോത്രം, അങ്ങനെ ലാബാന് സമ്പത്ത് വർദ്ധിപ്പിച്ചു കൊടുത്ത് പോരുന്ന സമയത്ത് അദ്ദേഹത്തിനൊരു മനസ്സിലുദിച്ച ഒരു വലിയ ചിന്തയായിരുന്നു, ഞാൻ ഇനി എൻ്റെ ഭവനത്തിന് വേണ്ടി എപ്പോൾ കരുതും സ്തോത്രം. അപ്പോൾ ആരും കരുതിയിട്ടില്ല, ഞാനും കരുതിയിട്ടില്ല എന്നുള്ളൊരു നിരാശാജനകമായിരിക്കുന്ന കാര്യമാണ്. ഈ രണ്ട് വാചകങ്ങളെ നമ്മളിന്ന് ഒരു വിചിന്തനത്തിന് വിധേയപ്പെടുത്തുകയാണ്. സ്തോത്രം, നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ, നിങ്ങൾക്ക് ധൈര്യപ്പെടാൻ, നിങ്ങൾക്ക് മനസ്ഥിതിയോടെ ആരും അറിയാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിൽ ഒറ്റയ്ക്ക് കരഞ്ഞിരിക്കാനല്ല, മറിച്ച് ആരൊക്കെ ഭക്തരുടെ, ദൈവമക്കളുടെ വിശ്വാസവും പ്രത്യാശയും എന്തെന്ന് ചോദിച്ചാൽ സ്തോത്രം, അവരിവിടെ കാണുന്ന ഒരു കാഴ്ചപ്പാടിലല്ല കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നത്, മറിച്ചൊരു വെളിപ്പാടിലാണ്, ക്രിസ്തീയ ജീവിതം നയിക്കുന്നവരൊരു വെളിപ്പാടിലാണ്. അവർ ധൈര്യപ്പെടണമെങ്കിൽ, അവർക്ക് സ്തോത്രം പറയാൻ പറ്റണമെങ്കിൽ, അവർ നന്നായി പോകണമെങ്കിൽ ജീവിതത്തെ ഒരു വെളിപ്പാടിൽ കാണാനിടയാകണം. ഇവിടെ ദാവീദ് സ്തോത്രം എന്നെ അറിയുന്നവൻ ആരുമില്ലെന്ന് പറഞ്ഞു. എന്നാൽ സ്തോത്രം, തിരുവെഴുത്തിൽ നിന്ന് ഞാൻ ചില വാക്യങ്ങൾ നിങ്ങളെ സൂചിപ്പിക്കാം. ലോകത്തിൽ ആരും നമ്മളെ അറിയുന്നില്ലെങ്കിലും നിങ്ങൾക്കറിയാമെങ്കിലും ഞാൻ സ്തോത്രം ചെയ്യുമെന്ന് വിചാരിച്ചുകൊണ്ട് പറയുകയാണ്. പെറ്റ അമ്മയോ ജനിപ്പിച്ച മക്കളോ വേണ്ടും വണ്ണം അറിയാതെ തെറ്റിദ്ധരിച്ച് കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ അവർ നമ്മളോട് അകന്ന് നിൽക്കുമ്പോൾ നമ്മളെ അറിയുന്ന ഒരു ദൈവമുണ്ടെന്നുള്ള കാര്യം ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവമക്കളെ എത്ര പേര് സന്തോഷത്തോടെ പറയും. പലപ്പോഴും ജീവിതത്തിന് അപകടവേളയിൽ, അനർത്ഥവേളയിൽ, ഇല്ലായ്മകളിൽ, ഒറ്റപ്പെടലുകളിൽ, തകർച്ചകളിൽ നമ്മെ നന്നായി അറിയുന്നവൻ ദൈവം മാത്രമാണ്, ദൈവം മാത്രമാണ്. ഞാൻ 5 വാക്യങ്ങൾ നിങ്ങൾക്ക് ആമുഖത്തിൽ തന്നെ തരാം. 2 ഭാഗമാണ് എനിക്ക് ചിന്തിക്കാനുള്ളത്. അതിൽ ആദ്യത്തെ ഭാഗത്തിലെ 5 വാക്യങ്ങൾ പറയാം. എപ്പം മുതൽ എപ്പം വരെ ദൈവം നമ്മെ അറിയുന്നു, ഏതൊക്കെ വിധത്തിൽ ദൈവം നമ്മെ അറിയുന്നു. ബൈബിളിൻ്റെ മാത്രം സഹായത്തോടെ ഞാൻ ആ വാക്കുകൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ആഗ്രഹിക്കുക. ആദ്യത്തെ ഒരു വാക്യം ഞാൻ പറയാം. യിരെമ്യാ പ്രവചനം 1-ാം അധ്യായത്തിന് 5-ാം വാക്യം. വേദപുസ്തകം സ്ഥിരം വായിക്കുന്നവർക്ക് ഒരുപക്ഷെ ഈ വാക്യങ്ങളൊക്കെ സുപരിചിതമായിരിക്കാം. അല്ലാത്തവർ ആ വാക്യങ്ങളൊക്കെ ഒന്ന് മറിച്ച് ആ വാക്യങ്ങൾ നോക്കുന്നത് നല്ലതാണ്. യിരെമ്യാവ് 1:5 ആ വാക്യം പറയുന്നു, നിന്നെ ഉദരത്തിൽ ഉരുവാക്കിയതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു. സ്തോത്ര ഹാലലുയ്യ. നിങ്ങൾക്ക് വിശ്വസിക്കാമോ, നമ്മളെ നമ്മുടെ അപ്പൻ അറിഞ്ഞത് അല്ല സ്തോത്രം. ഞാൻ മറ്റൊരു സങ്കീർത്തന പ്രബോധനത്തിൽ പൗർവിഷ്ണി തന്നെ പറഞ്ഞത് കൃത്യമായിട്ട് ഓർക്കുന്നുണ്ട്. സ്തോത്ര ഹാലലുയ്യ. ഞാൻ എൻ്റെ അമ്മയുടെ ഉദരത്തിൽ പിണ്ടാകാരമായിരുന്നപ്പോൾ നീ എന്നെ കണ്ടു എന്നൊരു വാക്യം സങ്കീർത്തനത്തിനുണ്ട്. ഈ ദാവീദ് തന്നെ പറഞ്ഞത്. അപ്പം ഞാൻ അന്ന് പ്രസംഗിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞത് ഞാൻ ഓർക്കുന്നുണ്ട്. ഇവിടെ നിൽക്കുമ്പോൾ നമ്മെ ആദ്യം കണ്ടത് സ്തോത്രം ഹാലലുയ്യ നമ്മുടെ അമ്മയുടെ ഉദരം കീറിയെടുക്കുകയോ പ്രസവം എടുക്കുകയോ ചെയ്ത വൈറ്റാട്ടിയോ ഡോക്ടറോ നേഴ്സോ അല്ല, നമ്മളെ പ്രസവിച്ച അമ്മയല്ല, പിന്നെ ആരാണ് സ്തോത്ര ഹാലലുയ്യ ഓപ്പറേഷൻ ചെയ്താണ് സ്തോത്രം നമ്മുടെ അമ്മയുടെ ഉദരത്തിൽ നമ്മുടെ എടുത്തതെങ്കിൽ, സിസേറിയൻ ആയിരുന്നെങ്കിൽ സ്തോത്ര അമ്മയെ മയക്കിയിട്ടാണല്ലോ കുഞ്ഞിനെ എടുക്കുന്നത്. ഒരുപക്ഷെ ആ സമയത്ത് അമ്മ ഉണർന്നു വരുമ്പോഴേക്കും വെല്ലുമിച്ച് കൊച്ചിനെ കണ്ടു കാണും, നേഴ്സ് കണ്ടു കാണും, ഡോക്ടർ കണ്ടു കാണും, ചിലപ്പോൾ വീട്ടിലെ ജോലിക്കാരി കണ്ടു കാണും. ഇവരൊക്കെ കണ്ടതിന് ശേഷം ആ ബോധം തെളിഞ്ഞ് വന്നേ അമ്മ കൊച്ചിനെ കണ്ടത്. എന്നാൽ സ്തോത്രം ഇവരെല്ലാം
എല്ലാവരും കാണുന്നതിനേക്കാൾ മുമ്പ് ദാവീദ് പറയുന്നു, സ്തോത്രം, ഞാൻ പിണ്ഡാകാരമായിരുന്നപ്പോൾ എന്നേക്കാൾ ഞാനിയായിരിക്കുന്ന ഒരു ദൈവദാസൻ എനിക്ക് ആ വാക്കിൻ്റെ അർത്ഥം പറഞ്ഞു തന്നത് ഇങ്ങനെയാണ്. ഒരു മുട്ടുസൂചി കൊണ്ട് ഒരു വൈറ്റ് പേപ്പറിലേക്ക് ഒരു ചെറിയ കുത്ത് കുത്തിയാൽ ആ മുട്ടുസൂചിയുടെ അഗ്രം ചെന്ന് ആ സ്തോത്രം മൊന ചെന്ന് കുത്തുമ്പോൾ ഉണ്ടാകുന്ന ചെറിയ, സൂക്ഷിച്ചു നോക്കിയാൽ കാണുന്ന ചെറിയൊരു പാട് കാണും, ചെറുത്, സ്തോത്രം, അത്രയും വലിപ്പം. ആ വലിപ്പത്തിൽ ആദ്യം എൻ്റെ അമ്മയുടെ ഉദരത്തിൽ കിടക്കുമ്പോൾ, സ്തോത്രം, എന്തോ ഒരു സാധനം പാട പോലെ കിടക്കുന്ന കണ്ടെന്നല്ല, പിന്നെ എന്താ, എന്നെ കണ്ടെന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ ഇത്രയും നീ എന്തോരം ഉള്ളപ്പോ, സ്തോത്രം, ഒരു മുട്ട് സൂചി കൊണ്ട് ഒരു വൈറ്റ് പേപ്പറിലേക്ക് കുത്തിയിട്ട് അതിലേക്കൊന്ന് നോക്കണം. അത്രയും വലിപ്പം മാത്രമുണ്ടായിരുന്ന തൂക്കാൻ ഒരു ത്രാസിൽ തൂക്കാൻ പറ്റില്ല, ഒരു മാധ്യമത്തിൽ തൂക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു ചെറിയ ഒരു മുട്ട് സൂചിയുടെ തുമ്പ തിരിക്കാൻ ഭാഗത്തിന് നീ ഉണ്ടായിരുന്നപ്പോൾ അന്ന് നിന്നെ കണ്ടവനാണ് ദൈവം. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകരക്കാരോ, ഏതെങ്കിലും വിഷയത്തിൽ ആരും എന്നെ അറിയുന്നില്ല, ഈ മഴക്കാലത്ത് ആരും തിരിഞ്ഞു നോക്കിയില്ല, ഞങ്ങളുടെ സഭക്കാർ വന്നില്ല, വീട്ടുകാർ വന്നില്ല എന്നൊക്കെ പറഞ്ഞ് തന്നെത്താൻ ഒതുക്കാതെ ഇന്ന് പകരക്കാലം വിശ്വാസത്തോടെ നീ രോഗിയായി കിടന്നപ്പോൾ ആരും വന്നില്ല, നിന്റെ കൊച്ചിന് കഷ്ടം വന്നപ്പോൾ ആരും വന്നില്ല എന്നൊന്നും വിചാരിക്കാതെ ആത്മബലത്തോടെ ഇന്ന് പകരക്കാലം പറ, ആരൊക്കെ അറിഞ്ഞില്ലെങ്കിലോ ഞാൻ ഉണ്ടാകുന്നതിന് മുമ്പല്ലേ യിരെമ്യാവിനോട് എന്താ പറഞ്ഞിരിക്കുന്നത്, ഉരുവാകുന്നതിന് മുമ്പേ എന്നെ അറിഞ്ഞൊരു ദൈവമുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്നു, ഹല്ലേലൂയ. നമുക്ക് കൊതിയുണ്ടാകും, എന്നെ അറിയണം, എൻ്റെ കഷ്ടതയിൽ അറിയണം, എൻ്റെ പാസ്റ്റർ എൻ്റെ അടുക്കൽ വരുമെന്ന് വിചാരിച്ചു, സ്തോത്ര ഹല്ലേലൂയ, എൻ്റെ പ്രിയപ്പെട്ടവർ എന്നെ കാണാൻ വരുമെന്ന് വിചാരിച്ചു. അങ്ങനെയൊക്കെ ചിലപ്പോൾ നടന്നിരിക്കുകയല്ല, ചിലപ്പോൾ നടക്കാം. മുമ്പോട്ട് പോകും തോറും ലോകം തിരക്കേറുകയാണ്, സ്തോത്ര ഹല്ലേലൂയ. കർത്താവിൻ്റെ ദാസൻ അധ്യക്ഷൻ അദ്ദേഹത്തിൻ്റെ ആമുഖ പ്രസംഗത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, അദ്ദേഹം പറഞ്ഞ വാക്യതാണ്, ലോകത്തിലെ നമ്മുടെ ഏറ്റവും വലിയൊരു അപകടത്തിലേക്ക് പോകുന്നത് നമ്മുടെ സമയക്ലിപ്തതകളാണ്, സ്തോത്രം. നമുക്ക് സമയമില്ലായ്മ വരുന്നു, ചിലപ്പോൾ ആരെയും കാണാൻ സമയമില്ലാതെ വരുന്നു, അതുകൊണ്ട് ഒരുപാട് നഷ്ടങ്ങൾ സംഭവിക്കുന്നു. ഈ ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ അതിൻ്റെ മറപിടിച്ച് നമ്മൾ നിരാശരാകരുത്. ആദ്യത്തെ കാര്യം ഞാൻ പറയാം, ഉരുവാകുന്നതിന് മുമ്പേ എന്നെ അറിഞ്ഞൊരു ദൈവമുണ്ടെന്ന് ആദ്യം വിശ്വസിക്കണം. പിള്ളേരൊക്കെ നിരാശപ്പെട്ടൊരു മൂലയിൽ ഇരിക്കുമ്പോൾ അമ്മയും കൂടി ആ കൂടെ പോയിരുന്ന് കരയരുത്. വചനമറിയാമെങ്കിൽ നിങ്ങളെ വാക്കിയെടുത്തിട്ട് പറഞ്ഞടാ, നീ എൻ്റെ ഉദരത്തിൽ ഉണ്ടാകുന്നതിനേക്കാൾ മുമ്പ് നിന്നെ പ്രാർത്ഥിച്ച് കിട്ടിയതാ, നിന്നെ അറിഞ്ഞൊരു ദൈവമുണ്ട് എന്ന് ഇന്ന് ആ കൊച്ചിനോട് പറഞ്ഞാൽ അവനങ്ങ് ചാർജായിപ്പോക്കോളും, സ്തോത്രം. അവനെ ദൈവം ബലപ്പെടുത്താനിടയായി തീരും. ഒന്നാമത്തെ കാര്യം, സ്തോത്രഹാനുരുയ, അറിയുന്നു. രണ്ടാമത് ഞാനൊരു വാക്യം നിങ്ങളെ പറഞ്ഞ് കേൾപ്പിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 1:48 വാക്യം, യോഹന്നാൻ്റെ സുവിശേഷം 1:48 വാക്യത്തിൽ കർത്താവായ യേശുവിൻ്റെ അടുക്കലേക്ക് പീരിപ്പോസ് എന്ന സുവിശേഷകൻ നഥനയൽ എന്ന് പറയുന്ന ഒരു നല്ല യഹൂദ ചെറുക്കനെ, സ്തോത്ര, യൗവനക്കാരനെ കൊണ്ടുവരുന്ന രംഗം, സ്തോത്ര, യോഹന്നാൻ മാത്രം എഴുതിയിട്ടുണ്ട്. 48 വാക്യം, സ്തോത്രം, കർത്താവിൻ്റെ അടുക്കലേക്ക് കൊണ്ടുവരുമ്പോൾ കർത്താവ് അവനോട് പറയുന്നു, ഇതാ സാക്ഷാൽ ഇസ്രായേലിൻ, ഇവനിൽ കപടമില്ല. ഇത് പറഞ്ഞ മാത്രയിൽ ആശ്ചര്യപുള്ളകിതനായി നഥനയെ ചോദിക്കുന്നു, സ്തോത്രം, അയ്യോ എന്നെ അറിയോ, എന്നെ എവിടെ വെച്ചറിയും? യേശുവിനോട് ചോദിക്കുന്ന ചോദ്യമാണ്, എന്നെ അറിയുമോ, എന്നെ എവിടെ വെച്ചറിയും? അതിന് യേശു പറഞ്ഞ മറുപടി നിങ്ങളൊന്ന് ബൈബിൾ ഉണ്ടെങ്കിൽ നോക്കിയാൽ അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, നഥനയൽ അവനോട് എന്നെ എവിടെ വെച്ചറിയുമെന്ന് ചോദിച്ചതിന് പീലിപ്പോസ് നിന്നെ വിളിക്കും മുമ്പേ നീ അത്തിയുടെ കീഴെ ഇരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടു എന്ന് പറഞ്ഞു. ഞാൻ ആ പ്രസംഗമൊക്കെ പവർവിഷനിലും യൂട്യൂബിലൊക്കെ കിടക്കുന്നുണ്ട്, ഈ അത്തിയുടെ കീഴിൽ ഇരിക്കുന്നതിനെ കുറിച്ച്. നീ അത് ആവർത്തിക്കുന്നില്ല, പക്ഷെ അവിടുന്ന് ഒരു കാര്യം മാത്രം പറയാം, ഒരു ദൈവദാസൻ നിന്റെ വീട്ടിൽ വന്നൊരു യോഗത്തിന് വിളിക്കുന്നതിനേക്കാൾ മുമ്പ്, പവർവിഷൻ TV നിങ്ങൾ ഓൺ ചെയ്യാൻ തുടങ്ങിയതിനേക്കാൾ മുമ്പ്, സ്വർഗസ്ഥനായ ദൈവം, സ്തോത്ര, ഹല്ലേലൂയ, നിന്റെ അടുക്കലേക്ക് ഒരു ദൈവദാസനെ പറഞ്ഞയക്കുന്നതിനേക്കാൾ മുമ്പ് നിന്നെ അറിഞ്ഞോണ്ടാ വിളിച്ചത്. ഞാൻ ആ വാക്യത്തെ ഇങ്ങനെ ഒന്ന് വ്യാഖ്യാനിക്കാം, സ്തോത്ര, ഹല്ലേലൂയ, നിന്റെ ഒരു ദൈവദാസനെ പറഞ്ഞയച്ച് വിളിപ്പിച്ചത് എന്തിനാണെന്നറിയോ, നിന്നെ അറിഞ്ഞോണ്ട് വിളിച്ചത്. നിന്റെ ഇല്ലായ്മകൾ, നിന്റെ കഷ്ടതകൾ, നിന്റെ വേദനകൾ, ആരും നിന്നെ സഹായിക്കാൻ ഇല്ലെന്ന്, ആരും നിന്നെ സപ്പോർട്ട് ചെയ്യാൻ ഇല്ലെന്ന് എൻ്റെ ദൈവം അറിഞ്ഞുകൊണ്ടാണ് പീലിപ്പോസിനെ നിന്റെ അടുക്കലേക്ക് പറഞ്ഞയച്ചത്. അതുകൊണ്ട് ഇന്ന് പകരക്കാലം വിശ്വാസത്തോടെ ദൈവസന്നിധിയിൽ ആത്മാവിൽ പറഞ്ഞ്, കർത്താവിൻ്റെ സന്നിധിയിൽ ഒരുങ്ങിക്കൊണ്ട് പറഞ്ഞ്, എന്നെ എൻ്റെ കർത്താവ്, ശ്രോത്ര, എൻ്റെ അടുക്കൽ ഒരു ദൈവദാസൻ വരുന്നതിനേക്കാൾ മുമ്പ്, ഞാനൊരു പ്രാർത്ഥനാ സ്ഥലത്ത് ചെല്ലുന്നതിനേക്കാൾ മുമ്പ് എൻ്റെ ദൈവം എന്നെ അറിഞ്ഞതാണ്. അറിയുന്നവരാരുമില്ലെന്നുള്ള ഭാരം
മനസ്സിനകത്തുണ്ടാകരുത്, അറിയുന്നവനാണ് സ്വർഗത്തിലെ ദൈവം. മൂന്നാമത്തെ വാക്യം ഞാൻ ഓടിച്ചു പറഞ്ഞിട്ട് എനിക്ക് അടുത്ത ഭാഗം കൂടി പറയണമല്ലോ. മൂന്നാമത്തെ വാക്യം സ്തോത്രം, ഞാൻ നിങ്ങളോട് പറയാം സ്തോത്രം, യിരെമ്യാ പ്രവചനം തന്നെ 29:11 സ്തോത്രം. നമ്മളെ മാത്രമല്ല, യിരെമ്യാവ് 29:11 ഞാൻ പലവട്ടം വായിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ആ വാക്യം വായിച്ചപ്പോൾ എനിക്ക് ഇച്ചിരി അതിശയം തോന്നി. 29:11 വാക്യം നിങ്ങളും ആ ബൈബിളിലെ ആ വാക്യം ഒന്ന് നോക്കിയേക്കുക. 29:11 ആ വാക്യം ഇങ്ങനെയാണ്: നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവയെന്ന് ഞാൻ അറിയുന്നു. ആ വാക്കിൻ്റെ അർത്ഥം എന്നാണെന്നറിയാമോ? നിരൂപണങ്ങൾ എന്നൊക്കെ കൊടുത്തിരിക്കുന്നതിന് പ്ലാൻ എന്ന് കൊടുത്തിരിക്കുന്നത്, നിന്നെക്കുറിച്ച് എനിക്കൊരു പ്ലാനുണ്ട്. ആ പ്ലാൻ നിനക്കറിയില്ല. ഞാൻ ആ വാക്യം ഒത്തിരി പ്രാവശ്യം വായിച്ചിട്ടുണ്ട്, പ്രസംഗിച്ചിട്ടുണ്ട്. പക്ഷേ സ്തോത്രം, നീ നിന്റെ ശുഭഭാവിയെക്കുറിച്ച് പ്രതീക്ഷിക്കുന്നുണ്ട്. ആ ഭാവിക്ക് വേണ്ടി നിനക്ക് പ്രതീക്ഷിക്കാനേ പറ്റുള്ളൂ. പക്ഷേ ആ പ്രതീക്ഷ നടപ്പിലാക്കി തരുന്നത് നിന്റെ കയ്യിലിരിക്കുന്ന സർട്ടിഫിക്കറ്റുകളോ നിന്റെ അപ്പൻ്റെ കയ്യിലിരിക്കുന്ന പണമോ അല്ല. പിന്നെയോ, നിന്നെക്കുറിച്ച് എനിക്കൊരു പ്ലാനുണ്ട്. ആ പ്ലാൻ ഇന്നതാണെന്ന് ലോകത്തിന് ആർക്കും അറിയില്ല, എനിക്ക് മാത്രമേ അറിയുള്ളൂ. സ്തോത്രം. ഇന്ന് പകലിൽ നിങ്ങൾ ആരെങ്കിലും ഈ സഭാഗത്തിൽ പങ്കെടുക്കുമ്പോൾ എൻ്റെ കുഞ്ഞിൻ്റെ കാര്യം എന്തായിത്തീരും? ഞാൻ പോയിട്ട് നടന്നില്ലല്ലോ. ഈ വക ഭാരത്തോടെ ദൈവസന്നിധിയിൽ വന്നിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം ദൈവാത്മാവിൽ പറയാം, നീ സ്തോത്ര കാണുന്നതിനേക്കാൾ മുമ്പ് നിന്റെ തലമുറയ്ക്കൊരു ശുഭഭാവി വേണമെന്ന്, നിനക്ക് ചിന്തിക്കാൻ തലച്ചോറിന് ശക്തി വരുന്നതിനേക്കാൾ മുമ്പ് ഞാൻ ആ പ്ലാനുകൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ആ പ്ലാനുകൾ ലോകത്തിൽ ആർക്കും അറിയില്ല. സ്തോത്രം. നിന്റെ കുടുംബത്തെ കുറിച്ച്, നിന്റെ ജീവിതത്തെ കുറിച്ച്, നിന്റെ തലമുറയെ കുറിച്ച് എന്റെ പ്ലാൻ എന്താണ് ലോകത്തിൽ ആർക്കും അറിയില്ല, അത് എനിക്ക് മാത്രമേ അറിയത്തുള്ളെന്നാണ് ആ വാക്യത്തിൽ ദൈവം പറയുന്നത്. ഹല്ലേലൂയ. ഇനിയെങ്കിലും ഒരു സ്തോത്രം പറയാമെങ്കിൽ മര്യാദയ്ക്ക് സ്തോത്രം പറ. എന്താ കാര്യം? നീ ദൈവത്തിൻ്റെ കൃപയിൽ നിൽക്കുന്ന ഒരാളാണെങ്കിൽ എന്നെക്കുറിച്ച് എനിക്ക്, ഞാൻ പല സ്വപ്നം കണ്ടു, ഞാൻ ശുഭഭാവിക്ക് വേണ്ടി പല പ്ലാനുകൾ തയ്യാറാക്കി, പക്ഷെ എൻ്റെ ഒരു പ്ലാനുകളും നടക്കുന്നില്ല. ഞങ്ങൾ സ്വപ്നത്തോടെയാണ് പല കാര്യങ്ങളും ചെയ്തത്, വലിയ പ്രതീക്ഷയിലായിരുന്നു. എൻ്റെ കൊച്ചാകപ്പാടെ അങ്ങ് മൂഡ് ഓഫ് ആയിപ്പോയി. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. നിങ്ങൾ ആ കൊച്ചിനെ 29:11 എടുത്ത് കാണിച്ചിട്ട് പറയണം, എൻ്റെ മോനെ, നമ്മുടെ പ്ലാനിനപ്പുറം നമുക്ക് ശുഭഭാവിയെ കുറിച്ച് പ്രത്യാശയുണ്ട്. നീ നശിക്കരുതെന്ന് അമ്മയ്ക്ക് ആഗ്രഹമുണ്ട്, അപ്പൻ ആഗ്രഹമുണ്ട്, നിനക്കും പ്ലാനുണ്ട്. പക്ഷെ നമ്മുടെ പ്ലാനുകൾക്കപ്പുറം സ്വർഗത്തിലെ ദൈവത്തിന്റെ രൂപരേഖകൾക്കകത്ത് എന്നെ കുറിച്ചും നിന്നെ കുറിച്ചും നിന്റെ ജീവിതത്തെ കുറിച്ചും സ്വർഗത്തിലെ ദൈവത്തിന് പ്ലാനുണ്ട്. ആ പ്ലാന് ദൈവം ആരെയും കാണിച്ചിട്ടില്ല, ആരെയും കാണിച്ചിട്ടില്ല. സ്വർഗത്തിൽ അത് ഒട്ടിച്ചു വെച്ചിരിക്കുകയല്ല, ഒരു പ്രവാചകനും വെളിപ്പെട്ടിട്ടില്ല, ദൂതന്മാരത് കണ്ടിട്ടില്ല, പ്രാർത്ഥനാ മുറിയിൽ അത് വെളിപ്പെട്ടിട്ടില്ല. പിന്നെയോ, ദൈവത്തെ സേവിക്കുന്നവർക്ക് വേണ്ടി സ്വർഗത്തിന് മാത്രം അറിയാവുന്നൊരു പ്ലാനുണ്ട്. അത് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഇന്ന് പകൽക്കാലം ഈ സഭായോഗത്തിൽ അതിങ്ങ് പിടിച്ചെടുത്തോളണം. സ്വർഗം പറയുന്നു, ഞാൻ ഇനി ആകുലപ്പെടേണ്ട കാര്യമുണ്ടോ? ആരും അറിയുന്നില്ല എന്നൊരു വേദന, ആരും ചോദിച്ചില്ല. നിനക്ക് എന്തായി, നിന്റെ കുഞ്ഞിൻ്റെ കാര്യം എന്തായി എന്ന് ആരും ചോദിച്ചില്ല എന്നൊരു ഭാരം ഇന്ന് പകൽക്കാലം നിങ്ങളുടെ ആരുടെയെങ്കിലും അകത്തുണ്ടെങ്കിൽ ഈ 29:11 വെച്ച് പരിശുദ്ധാത്മാവിൽ ജയമെടുക്കണം. സ്തോത്രം. വചനം കേട്ടാൽ പോരാ, വചനത്തിൽ വെച്ച് നിങ്ങൾ ദൈവാത്മാവിൽ ജയമെടുക്കണം. എന്നിട്ട് പറയണം, ഈ ജൂൺ മാസത്തിലെ ആദ്യത്തെ സഭായോഗമാണിത്, ആദ്യത്തെ സഭായോഗമാണിത്. നമ്മളെ പരരെ സംബന്ധിച്ച് ജീവിതത്തിലെ അതിപ്രധാനമായൊരു മാസമാണ്. സ്തോത്രം. ഈ മാസത്തിൽ എൻ്റെ കർത്താവ് ആരോടും പറയാതെ, ആരെയും കാണിക്കാതെ, ആർക്കും വെളിപ്പെടാതെ വെച്ചിരിക്കുന്ന, ദൈവത്തിന് മാത്രം അറിയാവുന്ന ചില പ്ലാനുകൾ എന്നെ കുറിച്ചുണ്ട്. ശക്തിയോടെ, വിശ്വാസത്തിന്റെ മനസ്സോടെ ഏറ്റെടുക്ക്. മറിഞ്ഞു പോയതെല്ലാം മറിഞ്ഞു പോട്ടെ, അടഞ്ഞു പോയതെല്ലാം അടഞ്ഞു പോട്ടെ, എല്ലാം മാറിപ്പോട്ടെ. ഇതെല്ലാം അടഞ്ഞു കഴിയുമ്പോൾ, നിന്റെ പ്രയത്നങ്ങളെല്ലാം അവസാനിക്കുമ്പോൾ, നീ ഓടിത്തളരുമ്പോൾ, എൻ്റെ ദൈവത്തിൻ്റെ പ്ലാനുമായി എൻ്റെ ദൈവം നിന്നെ എതിരേക്കാൻ, നിന്റെ സന്തതിയെ എതിരേക്കാൻ സ്വർഗത്തിലെ ദൈവം വരുമെന്ന് ഇന്ന് പകലിൽ വിശ്വസിക്കാൻ തയ്യാറായാൽ ആർക്കുമില്ലാത്ത ചില പ്ലാനുകൾ സ്വർഗമിട്ടിട്ടുണ്ട്. അത് നിറവേറേണ്ടതിനായി വിശ്വസിക്കുന്ന ദൈവമക്കൾ ആത്മാവിൽ അറിയ, ആരും അറിയാത്തത്.
ഹല്ലേലൂയാ ഹല്ലേലൂയാ ഹല്ലേലൂയാ. പലർക്കും അറിയാവുന്ന പല വഴികളും അടഞ്ഞു പോയി, പലർക്കും അറിയാവുന്ന പല വഴികളും നീ അറിയാതെ തന്നെ ബ്ലോക്കായി പോയി. നിന്റെ പണം അല്പം പോയി, പേടിക്കണ്ട, നഷ്ടം നികത്തുന്നൊരു ദൈവമുണ്ട്, അധ്വാന ഫലം തരുന്നൊരു ദൈവമുണ്ട്, നിന്റെ ഒരാണ്ട് പോലും നഷ്ടമാകില്ല, ആരും അറിയാതെ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നൊരു ദൈവം. ഹല്ലേലൂയ, യേശുവിന് സ്തോത്ര. ഹല്ലേലൂയ. ഞാൻ ഈ വാക്യം വായിച്ചു. ഞാനും ആവശ്യങ്ങളുടെ മുമ്പിലൂടെയൊക്കെ പോകുന്നൊരു മനുഷ്യനല്ലേ. പല കാര്യങ്ങൾ കയ്യെത്തിപ്പിടിക്കാമെന്ന് വിചാരിച്ചപ്പോൾ സ്തോത്ര കയ്യിൽ നിന്ന് ചോർന്നു പോയ അനുഭവങ്ങൾ എനിക്കും ഉണ്ട്. സ്തോത്ര ഒത്തിരി പ്രതീക്ഷിച്ച് എല്ലാത്തിനും സ്തോത്രം 100%, സ്തോത്രം ലഭിച്ചു എന്ന് വിചാരിച്ചിട്ടും എത്തിപ്പിടിക്കാൻ പറ്റാതെ പോയതുണ്ട്. അതിൻ്റെ നടുവിലെല്ലാം നിന്നുകൊണ്ട് ഞാൻ ആത്മാവിൽ പറയാം, സ്തോത്രം കർത്താവിൻ്റെ കൃപയിൽ നിന്നുകൊണ്ട് പറയാം, ആർക്കും അറിയാത്ത ചില പ്ലാനുകൾ ദൈവത്തിനറിയാം. അതുകൊണ്ട് ഇപ്പം ഇവിടെ വെച്ച് ജീവിതം തീർന്നെന്നൊന്നും പറയരുത്, ഇവിടെ വെച്ച് എല്ലാ പരിപാടിയും അസ്തമിച്ചെന്നും പറയരുത്. ദൈവത്തിനറിയാവുന്ന, ദൈവത്തിന് മാത്രം അറിയാവുന്ന ചില കാര്യങ്ങളുണ്ടെന്ന് മറക്കരുത്. സ്തോത്ര ഹല്ലേലൂയ. അടുത്തത് ഏറ്റവും സുപ്രസിദ്ധമാണ്. സമയം കുതിച്ചു പോകുന്നത്, അതുകൊണ്ട് ഞാൻ സ്തോത്രം ഒന്ന് രണ്ട് വാക്കോടെ പറയാം. എനിക്ക് തോന്നുന്നില്ല രണ്ടാം ഭാഗത്തെ നിങ്ങളുടെ മുമ്പിൽ നിന്ന് വിസ്തരിക്കാനും വിശദീകരിക്കാനും പറ്റുമെന്ന്. സ്തോത്ര ഹല്ലേലൂയ. സ്തോത്രം മറ്റൊരു സന്ദർഭത്തിലോ ഇടയ്ക്ക് ഏതെങ്കിലും മീറ്റിങ്ങിലോ ഞാൻ സ്തോത്രം പ്രാണന് വേണ്ടി ദൈവമായ കർത്താവ് കരുതുന്നതിനെക്കുറിച്ച് മറ്റൊരു സന്ദർഭത്തിൽ പറയാം. പറയുന്നിടത്തോളം കാര്യങ്ങൾ ഭംഗിയായി പറയാം, അതേ പറ്റുള്ളൂ. ആ വാക്യത്തിൽ സ്തോത്രം രണ്ട് ഭാഗമുണ്ട്. നാലാം വാക്യത്തിൽ എൻ്റെ ആശങ്ക കൊണ്ടാണ് ഞാൻ രണ്ട് ഭാഗവും സ്തോത്രം അടിവരയിട്ട് കുറിച്ചു വെച്ചത്. കാരണം കിട്ടുന്ന സമയത്തിനകം ഇത് പറഞ്ഞ് സ്തോത്രം തീർക്കാൻ പറ്റുമോ ഇല്ലയോ എന്നൊക്കെ ആശങ്ക ഉണ്ടായിരുന്നല്ലോ. എങ്കിലും ഞാൻ ആദ്യത്തെ ഭാഗം ഭംഗിയായി പറഞ്ഞ് അവസാനിപ്പിക്കാം. കേട്ടോളണേ, നാലാമത്തെ കാര്യം അറിവിൻ ദൈവത്തിൻ്റെ ആരും അറിയുന്നില്ല എന്നുള്ള തോന്നൽ ഇന്ന് ദൈവമായ കർത്താവ് നമ്മളിൽ നിന്ന് നുള്ളിക്കളയണം. ഇനി ആ ഭാരം കൊണ്ട് നടക്കരുത്. കാരണം നമ്മൾ സ്തോത്രം ഒരു സാമൂഹ്യ ജീവിയാണ്, പക്ഷേ നമ്മൾ ജീവിക്കുന്നത് ഒരു വെളിപ്പാടിലാണ്. ആരും അറിയുന്നില്ല എന്നൊരു ഭാരം നമ്മളെ തളർത്തിയേക്കാം. മിടുക്കനായ ദാവീദിന് ആ ഭാരം ഉണ്ടായി. ഞാൻ ഈ ഗുഹയിൽ കിടന്നപ്പോൾ ആരും വിളിച്ചു പോലും ചോദിച്ചില്ലല്ലോ, ഞാൻ എന്തു എന്ന് പോലും അന്വേഷിച്ചില്ലല്ലോ, ഞാൻ എവിടാന്ന് പോലും ആ ഒരു ചിന്തയുണ്ടായി. ഞാൻ കൊട്ടാരത്തിലിരുന്നപ്പോൾ എല്ലാ ദിവസവും സ്തോത്രം എൻ്റെ ചെരുപ്പ് തുടച്ചാൻ ആളുണ്ടായിരുന്നു, എനിക്ക് പരിചയം പിടിക്കാൻ ആളുണ്ടായിരുന്നു. പക്ഷേ എനിക്കൊരു കഷ്ടം വന്നപ്പോൾ ആരും അറിഞ്ഞില്ല എന്നുള്ളത് മനുഷ്യ സഹജമാണ്. പക്ഷേ ആ ഒരു മനുഷ്യ സഹജത്തിൽ നമ്മുടെ മൈൻഡ് സെറ്റ് ചെയ്താൽ നമുക്ക് എന്നും നിരാശപ്പെടാനേ നേരമുള്ളൂ. പക്ഷേ നമ്മളതിന് മീതെ പറക്കണം. അതിനുള്ള വഴിയാ ദൈവം പറയുന്നത്. ആരും അറിഞ്ഞില്ലെങ്കിലും എല്ലാം അറിയുന്നൊരു ദൈവമുണ്ട്. ആ ദൈവത്തിൽ വിശ്വസിച്ചെങ്കിൽ മാത്രമേ ഈ ലോകത്തിൽ ഒരു 70 കൊല്ലം കിട്ടുവാണെങ്കിൽ ഒത്തിരി തളരാതെ അക്കരെ കയറാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നാലാമത്തെ കാര്യം, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം സ്തോത്രം 6-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യവും 32-ാം വാക്യവും വളരെ സുന്ദരമാണ്. ആ വാക്യങ്ങളും വളരെ പരിചിതമാണെങ്കിലും ആ വാക്യങ്ങൾ എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ്, ദൈവം നമ്മെക്കുറിച്ച് അറിയുന്ന ഒത്തിരി കാര്യങ്ങളിൽ പ്രധാനപ്പെട്ട കാര്യം. 6-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യത്തിനകത്ത് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, സ്തോത്രം നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഇന്നതെന്ന് നിങ്ങൾ യാചിക്കും മുമ്പേ നിങ്ങളുടെ പിതാവ് അറിയുന്നുവല്ലോ. സ്തോത്രം. അടുത്തത് 32-ാം വാക്യം, ഈ വകയൊക്കെയും ജാതികൾ അന്വേഷിക്കുന്നു, സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് ഇതൊക്കെയും നിങ്ങൾക്ക് ആവശ്യമെന്നറിയുന്നു. 4-ാമത്തെ കാര്യം, നമ്മുടെ ആവശ്യങ്ങൾ ദൈവത്തിനറിയാം. സ്തോത്രം. ഞാൻ ജനിക്കുന്നതിനേക്കാൾ മുമ്പ് അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിനേക്കുമ്പോൾ അറിയാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം എന്തിയേ, ഒന്നുമില്ലല്ലോ എന്ന് പറയേണ്ട ഒരു ഗതികേട് നമുക്ക് വരികയല്ല. സ്തോത്രം. ഇപ്പോഴത്തെ പ്രസൻറ്റ് കണ്ടീഷനിലെ നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനകത്തെല്ലാം ഭൂതകാലമുണ്ട്, ഈ വർത്തമാനകാലമുണ്ട്, ഭാവി കാലമുണ്ട്. അപ്പോൾ ഞാൻ ഇരുമയാവി പറഞ്ഞത്, നിൻ്റെ നാളുകളിലേക്ക് ദൈവത്തിന് ചില പ്ലാനുകളുണ്ട്, അത് ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ. സ്തോത്രം. നമ്മൾ ഇരുമയാവിലെ ആദ്യത്തെ വാക്യം പറഞ്ഞത്, നീ ഉണ്ടാകുന്നതിനെ ഇന്നലകളിൽ ദൈവത്തിന് നിന്നെ അറിയായിരുന്നു. എന്നാൽ ഇപ്പം നമ്മൾ വായിച്ച വാക്യത്തിനകത്ത് ഇന്ന് ഈ June 2, 2023 ഈ സഭായോഗ ദിവസം നീ ഉറങ്ങുന്നതിനേക്കാൾ മുമ്പ്, ഇന്ന് വൈകുന്നേരം സൂര്യൻ അസ്തമിക്കുന്നതിനേക്കാൾ മുമ്പ്, നാളെ തിങ്കളാഴ്ചയാണ്, കുഞ്ഞുങ്ങൾക്കൊക്കെ സ്കൂൾ തുറക്കുന്ന ദിവസമാണ് നാട്ടിൽ, നാളെ രാവിലെ സ്തോത്ര സൂര്യോദയത്തിന് മുമ്പ് അല്ലെങ്കിൽ 10 മണിക്ക് മുമ്പ് നിൻ്റെ ആവശ്യം എന്താണെന്ന് അറിയുന്നൊരു ദൈവമാണ് സ്വർഗത്തിലെ ദൈവം. പിന്നെ സ്തോത്രം, പ്രാർത്ഥിക്കേണ്ട കാര്യമില്ലല്ലോ എന്നൊരു ചിന്ത വരരുത്. പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞിരിക്കുന്നത് ദൈവം നമ്മോട് പറഞ്ഞിരിക്കുന്നതാണ്, ചോദ്യം ചെയ്യേണ്ട കാര്യമില്ല. നീ എന്നോട് ചോദിച്ചോളുക, ഞാൻ നിനക്ക് തരാമെന്ന് പറഞ്ഞിരിക്കുന്നത് ദൈവം പറഞ്ഞിരിക്കുന്ന വ്യവസ്ഥയാണ്. പക്ഷെ ദൈവത്തിനറിയാം നിങ്ങളുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ്, ഈ മാസം കഴിച്ചു കൂട്ടാൻ എന്ത് ചെയ്യണം,
ഇതെല്ലാം അറിയുന്നൊരു ദൈവം നമുക്കുണ്ട്. അപ്പോൾ ആരും അറിയുന്നില്ല. ചില ആൾക്കാർ പറയാറില്ല, എൻ്റെ പൊന്നു പാസ്റ്ററേ ദൈവമല്ലാതെ വേറെ ആരും ഞങ്ങൾക്കില്ലെന്ന് പറയുന്നത് കേട്ടാൽ എനിക്ക് തോന്നുന്നു ദൈവം എന്ന് പറഞ്ഞ ആടിങ്ങനെ ക്ഷേത്രം ഉടുതുണി പോലും ഇല്ലാതിരിക്കുന്ന ഒരാളാണെന്ന് നമുക്ക് ആ പറച്ചിൽ നിന്ന് തോന്നിപ്പോകും. കാരണം ദൈവമല്ലാതെ വേറെ ആരുമില്ല. ആ തിരിച്ചു പറയണ്ടേ, ദൈവമുണ്ട് പിന്നെ ആരും ഇല്ലെങ്കിലും കുഴപ്പമില്ലെന്നല്ലേ പറയണ്ടേ? പക്ഷെ മലയാളി ഒരു 25 കൊല്ലൂടെ കഴിഞ്ഞ് അങ്ങനെ പറയും തോന്നുന്നില്ല. കാരണം നമ്മൾ ശീലിച്ചു പോയി. ഇനിയെങ്കിലും നമ്മൾ ശ്രമിക്കണം, ആരും ഇല്ലെങ്കിലും ദൈവമുണ്ട്, അതൊരു നിറമാന്ന് പറയണം. ഇവിടെ ദാവീദിൻ്റെ പ്രശ്നം എന്നെ ആരും അന്വേഷിച്ചില്ല, ആരും അറിഞ്ഞില്ല. ആരും ഇല്ലെങ്കിൽ എന്താ, ദൈവം എല്ലാ ദിവസവും എന്നെ അന്വേഷിക്കുന്നുണ്ട്. എല്ലാ ദിവസവും ദൈവം എന്നെ പേർ ചൊല്ലി വിളിക്കുന്നുണ്ട്. എല്ലാ ദിവസവും ദൈവം എന്നെ അറിയുന്നുണ്ട്. കർത്താവിന് ഞാൻ പാർക്കുന്ന സ്ഥലമറിയാം, ഞാൻ ഒളിച്ചു പാർത്താൽ അതെവിടാന്നറിയാം. എല്ലാം അറിയുന്നൊരു ദൈവമാണ് നമ്മുടെ ദൈവം. ആ ദൈവത്തിനായി സ്തോത്രം ചെയ്യുന്ന ഒരു വാക്കോടെ പറഞ്ഞ് ഞാൻ ഇപ്പോൾ അവസാനിപ്പിക്കാം. രണ്ടാമത്തെ ഭാഗത്തേക്ക് കയറിയാൽ എനിക്ക് പിന്നാലെ വരുന്ന പ്രഭാഷകർക്ക് സമയം തികയാതെ പോകും. അതുകൊണ്ട് ഞാൻ ഇവിടെ അവസാനിപ്പിച്ച് അടുത്ത ദിവസങ്ങളിലെ ശുശ്രൂഷകളിൽ ഞാൻ രണ്ടാം ഭാഗം എവിടെയെങ്കിലും നിങ്ങൾക്ക് വേണ്ടി പങ്കുവെക്കാം. അടുത്തത് അഞ്ചാമത്തെ കാര്യം, 103 സങ്കീർത്തനത്തിൻ്റെ 14 വാക്യത്തിനകത്ത് ശ്രോത്രം പെട്ടെന്ന് വായിച്ചു വിടുമ്പോൾ നമുക്ക് പെട്ടെന്ന് ശ്രോത്രം മനസ്സിലാകാത്ത പോലെ തോന്നുന്ന ഒരു വാക്യം ആയിരിക്കാം അത്. ശ്രോത്രം, അവൻ നമ്മുടെ പ്രകൃതി അറിയുന്നുവല്ലോ. 103 സങ്കീർത്തനത്തിൻ്റെ 14 വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, അവൻ നമ്മുടെ പ്രകൃതി അറിയുന്നുവല്ലോ. പ്രകൃതി അറിയുക എന്നുള്ള മലയാള വാക്കിനകത്ത് നമുക്ക് പെട്ടെന്ന് വായിച്ചങ്ങ് വിടുന്നു, എന്താണെന്നറിയില്ല. ശ്രോത്രം ഹല്ലേലൂയ. നമ്മൾ ശ്രോത്രം ആ വാക്യത്തെ അതിൻ്റെ ഒറിജിനൽ ഭാഷാന്തരത്തിൽ നിന്ന് വിവിധ ട്രാൻസ്ലേഷനകത്ത് കിടക്കുന്നതും കൂടി ചേർത്ത് വെച്ച് പറയുമ്പോൾ നമ്മൾ പറയുകയാണ്, നമുക്കൊരു നമ്മുടെ കരുത്ത്, നമ്മുടെ കാലിബർ, നമ്മുടെ ഇത് നമുക്കറിയില്ലേ. ശ്രോത്രം, ചില ആൾക്കാരെ കുറിച്ച് പറയില്ലേ, ഓ അവനെ കൊണ്ട് ഇത്രയൊക്കെ കഴിയത്തുള്ളൂ, നിനക്കറിയില്ലേ അവനെ ഏൽപ്പിച്ച വലിയ കാര്യം നടക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുന്നത് എന്തുകൊണ്ടാണ്? ശ്രോത്രം, ചുമ്മാ എല്ലാ കാര്യവും എല്ലാവരെ കൊണ്ടും പറ്റിയല്ല. ആനയെ കൊണ്ട് തടിയടിപ്പിക്കാം ശ്രോത്രം, പക്ഷേ തുമ്പിയെ കൊണ്ട് ഇതിന് ഇത് പറ്റിയല്ല, ഇതൊക്കെ അറിയാലോ എന്ന് പറഞ്ഞാൽ ഓരോരുത്തരുടെ ഈ കഴിവും കാര്യങ്ങളൊക്കെ നമുക്ക് പോലും നമുക്കറിയാം. നമ്മുടെ ഈ വലിയ പൊങ്ങച്ചമൊക്കെ ഒന്നും ചെയ്യാൻ പറ്റിയല്ല. പക്ഷേ സ്തോത്രം, നമുക്ക് നമ്മളെ കുറിച്ചുള്ള ധാരണ പോലും തെറ്റാണ്. നമുക്ക് ചില കാര്യങ്ങൾ കഴിയുമെന്നും നമ്മൾ വലിയ ആളാണെന്നും ഒക്കെ ധാരണ നമുക്കുണ്ടാകും. അത് പലപ്പോഴും പാളിപ്പോകും. പക്ഷേ ഈ വാക്യത്തിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? എൻ്റെ പൊന്നു മോനെ, നിന്നെ കൊണ്ട് ഇത്രയേ പറ്റുള്ളൂന്നൊക്കെ എനിക്കറിയാടാ. അതൊരു നെഗറ്റീവായിട്ടല്ല ദൈവം പറയുന്നത്, പോസിറ്റീവായിട്ടാണ്. ഞാൻ അതിൻ്റെ ഒരു നിങ്ങൾക്ക് കൂട്ടി വെച്ച് പറയുന്ന കാര്യമോട് പറയാം. 5000 ആളുകൾക്ക് യേശുക്രിസ്തു അപ്പം കൊടുത്ത ദിവസം നിങ്ങൾ ഓർക്കുന്നുണ്ടോ? യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ആ കാര്യമുണ്ട്, മറ്റേതിൻ്റെ സുവിശേഷത്തിലുമുണ്ട്. അവിടെ സ്തോത്രം ഫിലിപ്പോസിനോടാന്ന് തോന്നുന്നു കർത്താവ് പറഞ്ഞു, ഇത്രയും ആളുകൾ വന്നിരിക്കുന്നു, ഇവരെല്ലാം കൂടി വൈകുന്നേരമായി, ഇവരെ സ്തോത്രം എന്ത് ചെയ്യുന്നറിയില്ല, ഇവരൊക്കെ വീട്ടിൽ വിടാൻ വേണ്ടി നോക്കാൻ പറഞ്ഞിട്ട് ചെറിയൊരു കുറിപ്പ് എഴുതി കർത്താവിൻ്റെ കയ്യിലേക്ക് കൊടുത്തുനിന്ന് പോകുന്നു. സ്തോത്രം, കുറിപ്പ് എഴുതാന്ന് പേനയും പേപ്പറിനും കാണിയല്ല, പക്ഷേ ആ രീതിയിൽ ഒരു ഇൻഫർമേഷൻ കൊടുത്തു. അപ്പോൾ യേശു അവരോട് പറയുകയാണ്, അവരെ വിടേണ്ട ആവശ്യമില്ല, നിങ്ങൾ അവർക്ക് പക്ഷിപ്പാൻ കൊടുപ്പീൻ എന്നെഴുതിയിട്ട് എൻ്റെ താഴെ പരിശുദ്ധാത്മ എഴുതി വെച്ചിരിക്കുക, ഇവരെ കൊണ്ട് ഇത്രയേ കഴിയത്തുള്ളൂ എന്ന് യേശുവിന് അറിയാം. കാരണം ഇവർ പോയിട്ട് ഇവരെ പോലത്തെ ഇനി 12 പേരോടെ വന്നാലും ഇത്രയും പേർക്ക് ഈ മരുഭൂമിയിൽ ആഹാരം കൊടുക്കാൻ പറ്റില്ല എന്ന് യേശുവിന് അറിയാം. സ്തോത്രം. എന്നിട്ട് യേശു ഒരു പരീക്ഷണാർത്ഥം പറഞ്ഞു, നിങ്ങൾ അവർക്ക് ആഹാരം കൊടുക്ക എന്ന് പറഞ്ഞത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ എടുക്കാൻ വയ്യാത്തൊരു ചുമട് തലയിൽ വെച്ച് കൊടുത്തുന്നല്ല. എൻ്റെ പൊന്നുമോനെ, നിന്നെ കൊണ്ടിത് പറ്റില്ലെന്നറിയാം. പിന്നെ അതുകൊണ്ട് ഞാനും അത് വിചാരിച്ചിരിക്കുകയായിരുന്നു, ഞാൻ ആദ്യം ഒരു പാട്ട് പാടുമ്പോൾ പുറകിലെ വാതിക്കൂടെ ഇറങ്ങിപ്പോകാം, പിന്നെ ആരാധന മൂക്കുമ്പോൾ നിങ്ങളും പൊക്കോളാനല്ല യേശു പറഞ്ഞത്, ആണോ? അല്ല, യേശു പറഞ്ഞു നിങ്ങളെ കൊണ്ട് ആകില്ലെന്ന് എനിക്കറിയാം, പക്ഷേ ആകുന്ന ഒരുത്തനിവിടെ ഉണ്ട്. സ്തോത്രം. അതുകൊണ്ട് ഇന്ന് പകരക്കാലം ഞാൻ പറയാം, നിന്റെ മേൽ കിടക്കുന്ന വാഗ്ദത്തങ്ങൾ, നിന്റെ മക്കളെക്കുറിച്ച് ദൈവമായ കർത്താവ് പറഞ്ഞിരിക്കുന്ന വാക്കുകൾ, നിന്റെ വസ്തുവും വീടും വിറ്റാൽ പോലും നടക്കത്തില്ലെന്ന് നിനക്കും അറിയാം, ദൈവത്തിനും അറിയാം. പക്ഷെ ഇത് പറഞ്ഞ ദൈവം, സ്തോത്രം, ആളെ ഇരുത്തിക്കോ, ബാക്കി കാര്യങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞവൻ അറിയാം. ഇവരെ ആരെയും പട്ടിണിക്കല്ല, തൃപ്തിയാക്കി വിടാനുള്ള വഴി അവനറിയാം. അതുകൊണ്ട് നമ്മളെ കൊണ്ട് ഇത്രയൊക്കെ പറ്റുള്ളൂ എന്ന് നമ്മൾ ഇപ്പോഴൊന്നും സമ്മതിക്കുകയല്ല, ദൈവത്തിനറിയാം. ഷാജി എം പോൾ എന്ന് പറയുന്ന എന്നെ കൊണ്ട് ഇത്രയൊക്കെ പറ്റുള്ളൂ എന്ന് ദൈവത്തിനറിയാം. പക്ഷേ എനിക്ക് കഴിയാത്ത കാര്യം പോലും തൻ്റെ ആത്മാവിനെ തന്ന് തൻ്റെ കൃപ തന്ന് ഹല്ലേലൂയ ഇത്രത്തോളമൊക്കെ ആകാൻ
ശത്രുടയായി തീർന്നത് എൻ്റെ ഒരു ഗുണം കൊണ്ടല്ല, എന്നെ കൊണ്ട് ഇതുപോലും പറ്റില്ലെന്ന് എൻ്റെ ദൈവത്തിനും അറിയാം, എനിക്കും അറിയാം. പക്ഷെ എന്നെ കൊണ്ട് ഈ കാര്യങ്ങളൊക്കെ സാധിപ്പിക്കുന്ന അത് പൗലോസിൻ്റെ വാക്കോർക്കുന്നു, എന്നെ കൊണ്ടൊന്നും കഴിയല്ല, പക്ഷേ എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം എന്തിനും മതിയായവനാക്കി മാറ്റാൻ കഴിയും. അതുകൊണ്ട് ഇന്ന് പകലക്കാലം ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുക, ആരും അറിയുന്നില്ലെന്നൊരു പരാതി ഇന്നത്തെ സഭായോഗത്തിൽ വെച്ച് നമ്മൾ ഇന്ന് പകലക്കാലം നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് അമിത വിശ്വാസം ഉണ്ടെങ്കിൽ, ഞാനൊരു ഉപദേശം ഒന്നും പറയുകയല്ല, നിങ്ങൾക്ക് അമിത വിശ്വാസം ഉണ്ടെങ്കിൽ എന്നെ ആരും അറിയുന്നില്ല, എന്നെ അന്വേഷിക്കാൻ ആരുമില്ല, എല്ലാ കൊല്ലവും എൻ്റെ കൊച്ചിന് സ്നേറ്റും പുസ്തകം മേടിക്കാൻ എൻ്റെ ആങ്ങളെ പൈസ അയച്ചു തരാറുണ്ട്, ഈ കൊല്ലം ആരാണ്ട് നാത്തും പറഞ്ഞു കൊടുത്തതിൻ്റെ പേര് അങ്ങേരും 10 രൂപ തന്നില്ലെന്ന് പറഞ്ഞ് മുഖം ഇറപ്പിച്ചിരിക്കാതെ നിങ്ങളൊരു പേപ്പർ എടുത്തിട്ട് എഴുതണം ആരാധന കഴിഞ്ഞിട്ട്, എന്നെ ആരും അറിയുന്നില്ലെങ്കിലും എൻ്റെ ദൈവം അറിയുന്നു. ശ്രോത്ര, എന്നെ ഇനി ആരറിയണം എന്നുള്ള വാശി ഉണ്ടാകരുത്, അത് എഴുതിയിട്ട് നിങ്ങൾ കീറിക്കളയണം. എന്നെ ആരും അറിയുന്നില്ലെങ്കിലും സ്വർഗത്തിലെ ദൈവം അറിയുന്നു. അവനെൻ്റെ പ്രകൃതി അറിയുന്നു, അവനെൻ്റെ ആവശ്യം അറിയുന്നു, അവനെൻ്റെ ഗതികളെ അറിയുന്നു, അവനെൻ്റെ സ്ഥിതികളെ അറിയുന്നു, എൻ്റെ സ്ട്രക്ചർ അറിയുന്നു, എൻ്റെ ആരോഗ്യം അറിയുന്നു, എൻ്റെ ശരീരത്തിൻ്റെ വൈകല്യം അറിയുന്നു, എൻ്റെ ആന്തരിക അവയവത്തിൻ്റെ പോരായ്മകൾ അറിയുന്നു, എൻ്റെ ശരീരത്തിൽ വന്നിരിക്കുന്ന ബാധകൾ അറിയുന്നു, എൻ്റെ കുഞ്ഞിൻ്റെ ബലഹീനത അറിയുന്നു, എൻ്റെ പേഴ്സ് അറിയുന്നു, എനിക്കൊരു വിദ്യാഭ്യാസ ലോൺ പോലും കിട്ടില്ല എന്നുള്ള കാര്യം എൻ്റെ ദൈവത്തിനറിയാം. ഞാൻ 10 ബാങ്കിൽ കയറി ഇറങ്ങിയപ്പോഴാ എനിക്ക് മനസ്സിലായത് എന്നെ ആരും സഹായിക്കില്ലെന്ന്. പക്ഷെ സ്വർഗത്തിലെ ദൈവത്തിനറിയാം, നിന്റെ ആധാരം കാണുന്നതിനേക്കാൾ മുമ്പ്, നിന്റെ കരമടിച്ച രസീത് കാണുന്നതിനേക്കാൾ മുമ്പ് സ്വർഗത്തിലെ ദൈവത്തിനറിയാം നിന്നെ ആരും സഹായിക്കില്ലെന്ന്. അങ്ങനെ സഹായിക്കാത്തവന് ഒരു മോഹന വാഗ്ദാനം കൊടുത്ത് നിൽക്കുന്നവനല്ല ദൈവം, അവനറിയാം. നിന്നോട് പുൽപ്പുറത്തിരുന്നോളാൻ പറഞ്ഞെങ്കിൽ ആർക്കും അറിയാത്തത് എന്തോ ദൈവത്തിനറിയാം. ആരും അറിയുന്നില്ല, എന്നെ ആരും അന്വേഷിക്കുന്നില്ല എന്നുള്ള പരിഭവവും പരാതിയും ഇനി നമുക്ക് വേണ്ട. 5 വാക്യങ്ങളിലൂടെ ഞാൻ നിങ്ങളെ താങ്ങി എഴുന്നേൽപ്പിക്കാവുന്നതിൻ്റെ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്, ഇനി നിങ്ങളുടെ കയ്യിലാണ്. നിങ്ങൾ ദൈവത്തോട് പറയണം, ഈ മാസം എന്നെ അറിയുന്ന ദൈവം എന്നെ ഒരു പന്തിയിലിരുത്തും, എന്നെ തൃപ്തിയാക്കും. ഞങ്ങൾ ആഗ്രഹിച്ച ശുഭഭാവി, അതിൻ്റെ പ്ലാനുകൾ ഞങ്ങളുടെ കയ്യിലില്ല. നമുക്ക് ഭാവിയെ സ്വപ്നം കാണാം, അതിന് ദൈവം ഒന്നും എതിരല്ല. നീ പ്രത്യാശിച്ചു എന്ന ബൈബിളിൻ്റെ ഭാഷ, ആഗ്രഹിച്ചെന്നല്ല സ്വപ്നം കണ്ടെന്നല്ല. എൻ്റെ കുഞ്ഞിനെ കുറിച്ച് എനിക്ക് പ്രത്യാശിക്കാം, അത്രേ നമ്മളെ കൊണ്ട് പറ്റുള്ളൂ. പക്ഷെ നീ പ്രത്യാശിക്കുന്ന സംഭവത്തിൻ്റെ പ്ലാനുകളും പദ്ധതികളും എല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണ്. അതെങ്ങനെ നടക്കുമെന്ന് ആർക്കും അറിയില്ല, ദൈവത്തിന് മാത്രം അറിയാം.